ഹലോ എവ്രിവൺ, ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന യു പി എസ് സി, പി എസ് സി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട്, അതുപോലെ തന്നെ സിവിക്സിലും ഉണ്ട്. ഇതേ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പി എസ് സി ബുള്ളറ്റിൻ നമുക്ക് പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പോയിന്റ്സ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. സോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് വാണിജ്യ അടിസ്ഥാനത്തിലാണ് അല്ലേ. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നത്. ദെൻ 1757 പ്ലാസി യുദ്ധവും അതുപോലെ തന്നെ 1764 ബക്സാർ യുദ്ധവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ, ഇപ്പം നമ്മൾ പറയുന്ന ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം ടാക്സ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം, ദിവാനി റൈറ്റ്സ് ആർക്ക് ലഭിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു ഈ യുദ്ധങ്ങൾക്ക് ശേഷം. സോ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതിനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? സിവിൽ സർവൻസിന് ഹയർ ചെയ്യാൻ തുടങ്ങി. കോവിനാൻറ്റഡ് സിവിൽ സർവൻസ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. കോവിനാൻറ്റഡ് എന്ന വേർഡിൻ്റെ മീനിങ് എഗ്രിമെൻ്റ് എന്നാണ്. അതായത് ഒരു ഉടമ്പടി പ്രകാരമാണ് സിവിൽ സർവീസിലേക്ക് ആളുകളെ ഹയർ ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഉടമ്പടി? ആജീവനാന്തം ഇവർ ഈ ഒരു സർവീസിൽ തുടരണം എന്നുള്ള ഉടമ്പടിയിലാണ് സിവിൽ സർവീസിലേക്ക് ആളുകളെ അപ്പോയിൻ്റ് ചെയ്തിരുന്നത്. ആരാണ് അപ്പോയിൻമെൻ്റ് നടത്തിയിരുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്നെ ബോർഡ് ഡയറക്ടേഴ്സ് ആണ് ഈ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളെ നോമിനേറ്റ് ചെയ്തിരുന്നത് ആദ്യകാലങ്ങളിൽ കേട്ടോ. ഇനി നമ്മൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ആരായിരുന്നു? വോറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ കാലയളവ് വരുന്നത് ഇന്ത്യയിലെ 1772 മുതൽ 1785 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു ആര്? വോറൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹമാണ് ഇതിനൊരു ഫൗണ്ടേഷൻ കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അതായത് റവന്യൂ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെ ഏർപ്പെടുത്തി എന്നെല്ലാം നമ്മൾ വോറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? കോൺവാലിസ് പ്രഭു അല്ലേ. 1786 മുതൽ 1793 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്. അദ്ദേഹം രണ്ട് തവണ ഇന്ത്യയിലെ ഗവർണർ ജനറൽ പദവി വഹിച്ചിട്ടുണ്ട്. 1805 അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് ടൈം ഗവർണർ ജനറൽ പദവി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ആക്ച്വലി ഈ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഈ ഒരു ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് പറയുന്നു? ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് പറയുന്നു. സോ കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡെൻ നമ്മൾ ഇയർ വൈസ് നോക്കുകയാണെങ്കിൽ കോൺവാലിസ് പ്രഭുവിന് ശേഷം ഗവർണർ ജനറൽ പദവിയിലിരുന്നത് ജോൺ ഷോർ ആയിരുന്നു, തേർഡ് ഗവർണർ ജനറൽ. ആൻഡ് ഫോർത്ത് ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു അല്ലേ. 1798 മുതൽ 1805 വരെയാണ് വെല്ലസ്ലി പ്രഭു ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവിയിലിരുന്നത്. ഈ ഒരു കാലയളവിൽ, അതായത് 1801 വെല്ലസ്ലി പ്രഭു എന്ത് ചെയ്തു? ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? കൽക്കട്ടയിലാണ് ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത്. ആരായിരുന്നു? വെല്ലസ്ലി പ്രഭു ആയിരുന്നു, നമ്മുടെ ഫോർത്ത് ഗവർണർ ജനറൽ ആയ വെല്ലസ്ലി പ്രഭു 1801 ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചു. ഈ സിവിൽ സർവൻസിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം എന്ന രീതിയിലാണ് ഈ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത്. എന്നാൽ നോട്ട് ചെയ്യണം, 1806, അതായത് 5 ശേഷം ഈ ഫോർട്ട് വില്യം കോളേജ് നിരോധിച്ചു. ഇതിന് പകരമായിട്ട് ഇതേ വർഷം തന്നെ 1806 ഈസ്റ്റ് ഇന്ത്യ കോളേജ് സ്ഥാപിച്ചു. ഈസ്റ്റ് ഇന്ത്യ കോളേജ് സ്ഥാപിച്ചത് ലണ്ടനിലാണ് കേട്ടോ. ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിലായിരുന്നു, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് 1806 സ്റ്റാർട്ട് ചെയ്തതാണ് ഈസ്റ്റ് ഇന്ത്യ കോളേജ്, അത് ലണ്ടനിലാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ചാർട്ടർ ആക്ട്. നമ്മൾ ഒരുപാട് ചാർട്ടർ ആക്റ്റുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. 1813 1833 1853 എന്നിങ്ങനെ. ഇവിടെ ഇന്ത്യൻ സിവിൽ സർവീസ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് ചാർട്ടർ ആക്ട് നോക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് 1833 ചാർട്ടർ ആക്ട്. ഈ ആക്ട് പ്രകാരം ഇന്ത്യയിലെ എല്ലാ തസ്തികകളിലെയും നിയമനം നാഷണാലിറ്റിക്കും ത്വക്കിൻ്റെ നിറത്തിനുമുപരിയായി മെറിറ്റ് അടിസ്ഥാനത്തിലാവണമെന്ന് പ്രഖ്യാപിച്ചത് ഈ ഒരു ചാർട്ടർ ആക്ട് ആണ്, 1833 ചാർട്ടർ ആക്ട്. ഇന്ത്യയിലെ എല്ലാ തസ്തികകളിലെയും നിയമനം എങ്ങനെയായിരിക്കണം? മെറിറ്റ് അടിസ്ഥാനത്തിൽ, നാഷണാലിറ്റിക്കും ത്വക്കിൻ്റെ നിറത്തിനുമുപരിയായി മെറിറ്റ് അടിസ്ഥാനത്തിലാവണമെന്ന് പ്രഖ്യാപിച്ചത് 1833 ചാർട്ടർ ആക്ട് ആണ്. ദെൻ അടുത്തതാണ് 1853 ചാർട്ടർ ആക്ട്. ഈ ചാർട്ടർ ആക്ട് പ്രകാരമാണ്
സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്നതിനും അവരെ റിക്രൂട്ട് ചെയ്യുന്നതിനുമുള്ള ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം അവതരിപ്പിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞത് 1833 ചാർട്ടർ ആക്ട് ആണ്. ഇപ്പം നമ്മൾ പറയുന്നത് 1853 ചാർട്ടർ ആക്ട് ആണ്. സോ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ, നമ്മളിപ്പോൾ കാണുന്ന ഒരു മത്സര രീതിയിലൂടെ സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1853 ചാർട്ടർ ആക്ട് ആണ്. സോ അതുവരെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഡയറക്ടേഴ്സ് ആണ് നോമിനേറ്റ് ചെയ്തിരുന്നത്, തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളെ നോമിനേറ്റ് ചെയ്തിരുന്നത് ഈ ബോർഡ് ഡയറക്ടേഴ്സ് ആയിരുന്നു. 1853 ഇത് അബോളിഷ് ചെയ്തു, പകരം എക്സാം വെച്ചു. എക്സാം എങ്ങനെയായിരുന്നു? എല്ലാ വർഷവും ഓഗസ്റ്റ് മന്തിലായിരുന്നു ലണ്ടനിൽ വെച്ചിട്ട് എക്സാം നടത്തിയിരുന്നത്. മാത്രമല്ല ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. നിർബന്ധമായിട്ട് ഹോഴ്സ് റൈഡിംഗ് പാസ്സാവണമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയ കൂടി സിവിൽ സർവീസ് പാസ്സാവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ 1853 ചാർട്ടർ ആക്ടിന് കീഴിൽ വന്ന ഒരു കമ്മിറ്റിയാണ് മെക്കാലെ കമ്മിറ്റി. ഈ മെക്കാലെ കമ്മിറ്റിയാണ് 1854 അപ്പോയിൻമെൻ്റ് നടന്ന മെക്കാലെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മൾ ഈ കാണുന്ന സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ ഒരു കമ്മിറ്റിയാണ്, മെക്കാലെ കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. സോ അങ്ങനെ 1854 ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻ നടന്നു. 1855 ആദ്യമായിട്ട് ലണ്ടനിൽ വെച്ചിട്ട് ഒരു സിവിൽ സർവീസ് എക്സാം നടന്നു. ആദ്യമായിട്ടാണ് നടന്നത് 1855 ലണ്ടനിൽ വെച്ചിട്ടാണ് നടന്നത്. സോ നമ്മൾ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ 1848 മുതൽ 1856 വരെ ആരായിരുന്നു ഇവിടുത്തെ ഗവർണർ ജനറൽ? ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആയിരുന്നു. സോ ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് 1853 ചാർട്ടർ ആക്ട് നിലവിൽ വന്നത്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റേഷൻ വന്നത് ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ്. അതൊരു PYQ ആണ് കേട്ടോ. ദെൻ 1857 എന്താണ് സംഭവിച്ചത്? ഫസ്റ്റ് റിവോൾട്ട് നടന്നല്ലേ, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു ഇന്ത്യ അത്രയും നാൾ ഭരണം നടത്തിയിരുന്നത്. ഈ റിവോൾട്ടിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. സോ അതുവരെ ഈ ഒരു കാലയളവ് വരെ ഈ ഒരു സിവിൽ സർവീസ് അറിയപ്പെട്ടിരുന്നത് ഇംപീരിയൽ സിവിൽ സർവീസ് എന്നായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു ഭരണം ഏറ്റെടുത്ത സമയത്ത് ഇംപീരിയൽ സിവിൽ സർവീസിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന പേരിലേക്ക് ഇത് അറിയപ്പെട്ടു തുടങ്ങി. ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെട്ടു തുടങ്ങി. 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ കണ്ടപ്പോൾ ആദ്യം നോമിനേഷൻ വഴി സിവിൽ സർവീസിലേക്ക് അപ്പോയിൻമെൻറ്റ് നടന്നു, ദെൻ അത് അബോളിഷ് ചെയ്തുകൊണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ എക്സാം നടന്നു. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസിലേക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരുന്നില്ല. അതായത് ഇന്ത്യക്കാർക്ക് എക്സാം എഴുതാനുള്ള, ഈ ഒരു പദവിയിൽ ഇരിക്കാനുള്ള അംഗീകാരം ഉണ്ടായിരുന്നില്ല. 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പ്രകാരമാണ് എന്ത് സംഭവിച്ചത്? ഇന്ത്യക്കാർക്കും ഇതിനുള്ള അവസരം ലഭിച്ചു തുടങ്ങിയത്. 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ടിന് ശേഷം ഇന്ത്യക്കാർക്കും ഈ ഒരു അവസരം ലഭിച്ചു. പക്ഷേ അപ്പോഴും എന്ത് ചെയ്യണം? ലണ്ടനിലാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. ലണ്ടനിൽ പോവുകയും അവർ പറയുന്ന ക്രൈറ്റീരിയയിൽ എക്സാം പാസ്സാവുകയും ദെൻ പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസിലേക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചത്. എന്നിരുന്നാൽ കൂടെ 1862 സത്യേന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ബ്രദറായിട്ടുള്ള സത്യേന്ദ്രനാഥ് ടാഗോർ ലണ്ടനിലേക്ക് പോയി, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. 1863 അദ്ദേഹം എക്സാം പാസ്സായി. 64 ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 64 ജൂണിൽ അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. സോ 1864 നവംബർ മാസത്തിലെ പ്രൊബേഷണറി ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്ത സമയത്ത് ബോംബെ പ്രസിഡൻസിയിലാണ് അദ്ദേഹം നിയമിതനായത് കേട്ടോ. അതൊരു കാര്യം നോട്ട് ചെയ്യണം. ബോംബെ പ്രസിഡൻസിയിലാണ് സത്യേന്ദ്രനാഥ് ടാഗോർ നിയമിതനായത്. ദെൻ 1897 സത്താരയിലെ ജഡ്ജ് എന്ന പദവിയിലാണ് സിവിൽ സർവീസിൽ നിന്ന് സത്യേന്ദ്രനാഥ് ടാഗോർ വിരമിച്ചത് എന്നുള്ളൊരു പോയിന്റ് കൂടി നമ്മുടെ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. സോ 1864 സത്യേന്ദ്രനാഥ് ടാഗോർ സിവിൽ സർവീസ് പാസ്സായ സമയത്ത് ആദ്യ ഇന്ത്യക്കാരൻ, സിവിൽ സർവീസ് പാസ്സാകുന്ന അല്ലെങ്കിൽ സിവിൽ സർവൻ്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ടൈറ്റിൽ ആർക്ക് ലഭിച്ചു? സത്യേന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചു. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി PSC ബുള്ളറ്റിൻ പറയുന്നുണ്ട്. 1879 ലിറ്റൺ പ്രഭു, ആരാണ് ലിറ്റൺ പ്രഭു? ഇന്ത്യൻ വംശജർക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ നൽകണമെന്ന ആവശ്യത്തെ മുൻനിർത്തി ഇന്ത്യക്കാർക്ക് പ്രത്യേകമായിട്ട് ഒരു സിവിൽ സർവീസ് ഏർപ്പെടുത്തുകയുണ്ടായി. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. 8 വർഷത്തിനുള്ളിൽ ഇത് നിർത്തലാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ്
സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് എന്ന പേരിൽ ഇന്ത്യക്കാരെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലിറ്റൺ പ്രഭു ഒരു സിവിൽ സർവീസ് ഏർപ്പെടുത്തുകയുണ്ടായി. 8 വർഷത്തിനുള്ളിൽ തന്നെ ഇത് നിർത്തലാക്കുകയും ചെയ്തു. 1879 ഇത് നടന്നത് കേട്ടോ. ഇനി ബുള്ളറ്റിനിൽ മാത്രം കണ്ട 2 പോയിന്റ്സ് ആണ് ഡഫറിൻ പ്രഭുവിനെയും അതുപോലെ തന്നെ ലാൻസ് ഡൗൺ പ്രഭുവിനെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. 1886 നമ്മുടെ സിവിൽ സർവീസിലെ മാറ്റങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഡഫറിൻ പ്രഭുവിനെ നിയമിച്ചു. 1886 സിവിൽ സർവീസിലെ മാറ്റങ്ങളുടെ ശുപാർശയ്ക്കായിട്ട് ആരെ നിയമിച്ചു? ഡഫറിൻ പ്രഭുവിനെ നിയമിച്ചു. സോ ഇന്ത്യക്കാരെ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിയമിക്കുന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചു. ഇങ്ങനെയാണ് ഇന്ത്യക്കാര് ഇന്ത്യൻ സിവിൽ സർവീസിൽ നിയമിക്കുന്നത് പരിശോധിക്കാനായിട്ട് അദ്ദേഹം ഡഫറിൻ പ്രഭു ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ കമ്മീഷനാണ് എ കമ്മീഷൻ ഓൺ പബ്ലിക് സർവീസ് എന്നറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഈ കമ്മീഷനിൽ 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ 6 ഇന്ത്യക്കാരായിരുന്നു. അതുപോലെ തന്നെ ഈ കമ്മീഷന്റെ ലീഡർ സർ ചാൾസ് ഏക്സൺ ആയിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഡഫറിൻ പ്രഭുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. 1886 അദ്ദേഹം നിയമിച്ച ഒരു കമ്മീഷനാണ് ഈ കമ്മീഷൻ ഓൺ പബ്ലിക് സർവീസ്. ഈ കമ്മീഷൻ 1887 നെക്സ്റ്റ് ഇയറിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു. 1892 ഈ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കി. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഡഫറിൻ പ്രഭുവുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ 1888-94 കാലഘട്ടത്തിൽ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ലാൻസ് ഡൗൺ പ്രഭു. അദ്ദേഹം സിവിൽ സർവീസിനെ ഇംപീരിയൽ, പ്രൊവിഷണൽ ആൻഡ് സബോർഡിനേറ്റ് എന്നുള്ള 3 കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യണം. 1888-94 എന്നീ കാലയളവിൽ വൈസ്രോയി ആയിരുന്ന ലാൻസ് ഡൗൺ പ്രഭു സിവിൽ സർവീസിനെ 3 കാറ്റഗറൈസ് ചെയ്തു. ഇംപീരിയൽ, പ്രൊവിഷണൽ ആൻഡ് സബോർഡിനേറ്റ്. സോ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 19th century ഇപ്പോൾ കംപ്ലീറ്റ് പറഞ്ഞത്. ഇനി വരുന്നത് 20th century ആണ്, 20th century. ഫസ്റ്റ് വൺ, 1912 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠനം നടത്താൻ നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് റോയൽ കമ്മീഷൻ. റോയൽ കമ്മീഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് 1912 അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു കമ്മീഷനാണ് റോയൽ കമ്മീഷൻ. ഈ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഇസ്ലിംഗ്ടൺ. ആരാണ് ഇസ്ലിംഗ്ടൺ? സോ ഈ ഒരു കമ്മീഷൻ ശുപാർശ ചെയ്തത് ഇപ്രകാരമാണ്, അതായത് 25% 4/1 ഉന്നത തസ്തികകളിലേക്ക് ഇന്ത്യക്കാരിൽ നിന്ന് നിയമനം നടത്തണം എന്നാണ് ശുപാർശ ചെയ്തത്. 25% അപ്പോയിൻമെൻറ്റ്സും ഇന്ത്യക്കാരിൽ നിന്ന് വേണം, ഉന്നത തസ്തികകളിലേക്കുള്ള അപ്പോയിൻമെൻ്റ് ഇന്ത്യക്കാരിൽ നിന്ന് വേണം എന്നുള്ള ശുപാർശ ചെയ്തത് ഈ റോയൽ കമ്മീഷനാണ്. എന്നാൽ 1918 ഈ 4/1 പകരം 3/1 ഇത് ഉയർത്തി. അതെങ്ങനെയാണ്? മൊണ്ടേഗോ ജെയിംസ് ഫോർഡ് റിപ്പോർട്ട് പ്രകാരമാണ് 3/1 ഇന്ത്യക്കാരെ നിയമിക്കണം എന്നുള്ള ആ ഒരു ശുപാർശ വന്നത്. മൊണ്ടേഗോ ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, ജെയിംസ് ഫോർഡ് വൈസ്രോയി ആയിരുന്നു. സോ 1918 ഈ മൊണ്ടേഗോ ജെയിംസ് ഫോർഡ് റിപ്പോർട്ട് പ്രകാരം 3/1 തസ്തികകളിലേക്ക് ഇന്ത്യക്കാരിൽ നിന്ന് നിയമനം നടത്തണം എന്നുള്ള ആ ഒരു ശുപാർശ വന്നു. ഇനി പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊണ്ടേഗോ ജെയിംസ് ഫോർഡ് റിപ്പോർട്ടിന് ശേഷം, അവരുടെ ഭരണ പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷ തുടങ്ങിയത്. സോ ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ തുടങ്ങിയത് മൊണ്ടേഗോ ജെയിംസ് ഫോർഡ് പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ്. അതുവരെ ലണ്ടനിലായിരുന്നു ഈ സിവിൽ സർവൻസിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ നടന്നത്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ മൊണ്ടേഗോ ജെയിംസ് ഫോർഡ് റിപ്പോർട്ടിന് ശേഷമാണ്. 1922 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു എക്സാം നടന്നത്, സിവിൽ സർവീസ് എക്സാം നടന്നത്. അതെവിടെ വെച്ചിട്ടായിരുന്നു? അലഹബാദിൽ വെച്ചിട്ടാണ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യണം, 1922 ഫസ്റ്റ് എക്സാം നടന്നു എന്ന് പറഞ്ഞു. ഈ എക്സാം ഇന്ത്യയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഇന്ത്യയിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് വേണം അല്ലേ. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് നമുക്ക് ഓർത്തെടുക്കാം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ്? വെരി വെരി ഇമ്പോർട്ടൻ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നിയമമാണ് ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. സോ ഇത്തരത്തിലൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചതിന് ശേഷമായിരിക്കും
എക്സാം നടത്തുന്നതും അതുപോലെ തന്നെ അതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതും ഒക്കെ അല്ലേ. സോ അങ്ങനെ കണക്ട് ചെയ്താലും മതി. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം. സോ നമ്മൾ റോയൽ കമ്മീഷൻ കണ്ടു, അതുപോലെ തന്നെ മൊണ്ടേഗു ജെയിംസ് ബോണ്ട് റിപ്പോർട്ട് കണ്ടു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കമ്മീഷനാണ് ലീ കമ്മീഷൻ. ലീ കമ്മീഷൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത് ഈ ലീ കമ്മീഷനാണ്. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ലീ കമ്മീഷൻ. ലീ പ്രഭുവായിരുന്നു ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത്. ഇനി ലീ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്? ഇന്ത്യയിലെ ഉന്നതതല ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ വംശീയ ഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ലീ പ്രഭു അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയെ നിയോഗിച്ചത്. എങ്ങനെയാണ്? ഇന്ത്യയിലെ ഉന്നതതല ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടല്ലോ, ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കിടയിലുള്ള വംശീയ ഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ലീ പ്രഭു അധ്യക്ഷനായ ലീ കമ്മീഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തത്. ഈ കമ്മീഷനാണ് ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണം എന്ന് ശുപാർശ ചെയ്തത്. സോ 1923 അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഈ ലീ കമ്മീഷൻ നെക്സ്റ്റ് ഇയറിൽ തന്നെ 1924 റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പ്രകാരമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, 1926 ഒക്ടോബർ 1 സർ റോസ് ബാർക്കർ ചെയർമാനായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്. സോ ലീ പ്രഭു ലീ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് 1926 ഒക്ടോബർ 1 ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. ആരായിരുന്നു ആദ്യ ചെയർമാൻ? ആരായിരുന്നു? സർ റോസ് ബാർക്കർ. ചെയർമാൻ ഉൾപ്പെടെ 5 മെമ്പേഴ്സ് ആയിരുന്നു ആദ്യം ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ രൂപീകൃതമായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായി? ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്നാണ് എന്ന് ചോദിച്ചാൽ ആൻസർ 1937 ഏപ്രിൽ 1 കേട്ടോ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇത് ഫെഡറൽ PSC ആയത്, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത്. 1937 ഏപ്രിൽ 1 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അല്ലേ. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരായിരുന്നു? ആദ്യത്തെ ഹോം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അദ്ദേഹം April 21 നോട്ട് ചെയ്യണം കേട്ടോ, April 21 മെറ്റ്കാഫ് ഹൗസിൽ വെച്ചിട്ട് ഈ പ്രൊബേഷണേഴ്സ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാരെ, സിവിൽ സർവീസുകാരെ അഡ്രസ്സ് ചെയ്യുകയുണ്ടായി. ഈ സമയത്താണ് ഫേമസ് ആയിട്ടുള്ള സിവിൽ സർവൻസ് ആർ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒരുക്ക ചട്ടക്കൂടാണ് സിവിൽ സർവൻസ് എന്നുള്ള ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോട്ടിങ്സ് പറയുന്നത്. ഇവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സ്പീച്ചിലാണ് സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് സിവിൽ സർവൻസിന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സോ ഈ ഒരു ഡേറ്റാണ് 21 ഏപ്രിൽ എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റാണ് ഇന്ത്യയിൽ സിവിൽ സർവീസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇങ്ങനെയാണ് 1947 ഏപ്രിൽ 21 മെറ്റ്കാഫ് ഹൗസിൽ വെച്ച് അന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ സിവിൽ സർവൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന സിവിൽ സർവൻസിനെ അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി. ഈ ഒരു ഡേറ്റ് നമ്മൾ ഇന്ത്യയിൽ സിവിൽ സർവീസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. എല്ലാ വർഷവും പ്രൈം മിനിസ്റ്റർ എക്സലൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗത്തിൽ വാട്സപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഡേയിൽ എക്സലൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന കാറ്റഗറിയിൽ അവാർഡും വിതരണം ചെയ്യുന്നുണ്ട്. ദെൻ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് മുൻപ് 1937 ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സ്വാതന്ത്ര്യത്തിന് ശേഷം 1950 January 26 ഈ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് രൂപാന്തരപ്പെട്ടു. നമ്മുടെ UPSC ആയിട്ട് രൂപാന്തരപ്പെട്ടത് 1950 ജാനുവരി 26. അങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനമായിട്ട് ഇത് മാറിയത്. നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പോർഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് അല്ലേ. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC ആണ്. ഇനി UPSC യെ കുറിച്ച് ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? Part 14 ഭാഗം 14 Article 308 മുതൽ 323 ഈ സിവിൽ സർവീസിനെ കുറിച്ചും അവരുടെ റൂൾസ്, ടെന്യൂർ, റിമൂവൽ, ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. Article 308 മുതൽ 323
ഭാഗം 14. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. അൺഒഫീഷ്യലി മിനിസ്ട്രി ഓഫ് സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന ഒരു വകുപ്പുണ്ട് നമുക്ക്. ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യലി ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? ദ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ. ന്യൂഡൽഹിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു വകുപ്പാണ് മിനിസ്ട്രി ഓഫ് സിവിൽ സർവീസ് എന്ന് അൺഒഫീഷ്യലി അറിയപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററി ഭാഗത്ത്, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഹിസ്റ്ററി ഭാഗത്ത് വരുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ അതിൻ്റെ കാറ്റഗറൈസേഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ.